നമസ്കാരം. പി എം കെയർ ഫണ്ടിൽ വൻ അഴിമതിയെന്ന മഹാരാഷ്ട്രയിലെ ഭരണ മുന്നണി. പി എം കെയർ ഫണ്ട് ഉപയോഗിച്ച് മഹാരാഷ്ട്രയിൽ വിതരണം ചെയ്ത വെന്റിലേറ്ററുകളെല്ലാം ഉപയോഗശൂന്യമാണെന്നാണ് ആരോപണം. ടെക്നീഷ്യന്മാർക്ക് പോലും തകരാറുകൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും മഹാരാഷ്ട്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ സാവന്ത് പറഞ്ഞു. ഇത് വലിയ അഴിമതിയാണ്. പി എം കെയറിന് കീഴിൽ നടന്ന വെന്റിലേറ്റർ വിതരണത്തിൽ സംസ്ഥാന തലത്തിൽ അന്വേഷണം വേണം, സച്ചിൻ സാവന്ത് പറയുന്നു. ഔറംഗാബാദ് മെഡിക്കൽ കോളേജ് വിദഗ്ധരാണ് വെന്റിലേറ്ററിലെ തകരാറുകൾ കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളുടെ പണമാണ് പി എം കെയർ ഫണ്ടിലുള്ളതെന്നും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് വെന്റിലേറ്റർ വിതരണത്തിലെ അനാസ്ഥയെന്നും സച്ചിൻ പറയുന്നു. നാസിക്, ബീഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെന്റിലേറ്ററിന്റെ കാര്യക്ഷമതയിൽ പരാതി ഉയർന്നിട്ടുണ്ട്. നേരത്തെ എൻ സി പി നേതാവ് സതീഷ് ചവാനും ആശുപത്രി സന്ദർശിച്ച് സമാന ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് മഹാരാഷ്ട്ര സർക്കാരിനെ നയിക്കുന്ന മുന്നണി ഉന്നയിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന മഹാരാഷ്ട്രയിൽ ഇന്നലെ 39,923 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 53,249 പേരാണ് രോഗമുക്തരായത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 695 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 53,09,215 പേർക്കാണ് മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 47,07,980 പേർ രോഗമുക്തരായി. 79,552 പേർ മരിച്ചു. 519,254 പേർ ഇപ്പോഴും ചികിത്സയിലാണ്.